നമസ്കാരം. ആന്റണിയുടെ വിലാപഗീതവും കോൺഗ്രസിന്റെ ഹംസഗാനവും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും കേരളത്തിലെ കോൺഗ്രസ് നന്നാവാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയാവണം എ കെ ആന്റണിയുടെ പരസ്യ വിലാപഗീതം. കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറയിൽ ചോർച്ച വന്നിരിക്കുന്നതായും ഇരുട്ടുകൊണ്ട് ആ ചോർച്ച അടയ്ക്കാനാകില്ലെന്നും എ കെ ആന്റണി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ്സിന് വരുന്ന നേരിയ ജലദോഷപ്പനി പോലും ഡൽഹിയിലിരുന്ന് മനസ്സിലാക്കുന്ന ആന്റണി ശക്തമായ പരിഹാര നിർദ്ദേശങ്ങളാണ് തൻ്റെ വിലാപഗീതത്തിലൂടെ കോൺഗ്രസ്സുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അച്ഛന് കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ചാൽ ഒറ്റ തൊഴിൽ വെച്ചേരും, സ്ലാങ് പറയും, അപ്പൊ കേട്ടാ മതി. കുറച്ചുകൂടെയൊക്കെ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ, തമ്മിൽ തമ്മിൽ വലിയ കുഴപ്പം ഉണ്ടാക്കാതിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഉണ്ടാകുമായിരുന്നു. അസംബ്ലി ഇലക്ഷൻ പൂർത്തി, ഇനി നാം മനസ്സിലാക്കണം. നമ്മുടെ ജനകീയ അടിത്തറയിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നു, ആ സത്യം നാം മനസ്സിലാക്കണം. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഉണ്ടായിരുന്ന ജനകീയ അടിത്തറ ഇന്നില്ല. കഴിഞ്ഞ ലോക്കൽ പോലീസ് ഇലക്ഷൻ ഉണ്ടായിരുന്ന ജനകീയ അടിത്തറ ഇന്നില്ല. ജനകീയ അടിത്തറയിൽ ചോർച്ച വന്നിരിക്കുന്നു. ആ ചോർച്ച നമുക്ക് അടക്കാൻ സാധിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റും കൈകൊടുക്കുന്നത് പോലെയാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഐക്യം എന്നാണ് എ കെ ആന്റണി പറയുന്നത്. സാഹചര്യങ്ങൾ അത്ര യുദ്ധസമാനമാണ് എന്നാണോ? ഇന്ത്യ പാക് ബന്ധത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാകണം മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ എ കെ ആന്റണി കേരളത്തിലെ കോൺഗ്രസിൽ ഉരുണ്ടുകൂടുന്ന സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ കുറെ ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സത്യം സമ്മതിച്ചേ പറ്റൂ. അവരെ തിരികെ കൊണ്ടുവരും. ആ തിരികെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ ശക്തമാക്കണം. കോൺഗ്രസ് ശക്തമായ യു ഡി എഫ് ശക്തമാകുകയുള്ളൂ. കോൺഗ്രസ് തമ്മിൽ തന്നെ കൂടാരമാണെങ്കിൽ പോയവർ തിരിച്ചു വരുമോ? ഈ കോൺഗ്രസിന് രക്ഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് ഫോട്ടോ എടുത്താൽ പോരാ? അങ്ങനെ ആദ്യം വിശ്വാസം. ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാരെ കൂടി സമാധാന സംയുക്ത പ്രസ്താവന ജോയിന്റ് കമ്മ്യൂണിക്കേഷൻ, യാതൊരു വിശ്വാസവും ഇല്ല. ഇനി കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് ദൂഷണം തോന്നും. അതിൻ്റെ കൂടെ എനിക്ക് എത്രമാത്രം പറയാൻ ധാർമ്മിക അവകാശം എനിക്കറിയില്ല. ഒരുമിച്ച് ഫോട്ടോ എടുത്താൽ പാർട്ടിയിലെ ചോർച്ച അടയ്ക്കാനാവില്ല. പാർട്ടിയുടെ സിരകളിലേക്ക് പുതു രക്തം കടത്തി വിടണമെന്ന സ്ഥിരം പല്ലവി തന്നെയാണ് ആന്റണി പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. 1967 തകർച്ചയും ഉയർത്തെഴുന്നേൽപ്പും അദ്ദേഹം ഉദാഹരിക്കുന്നു. 67 തകർന്നു പോയ കോൺഗ്രസ് രക്ഷപ്പെട്ടത് ശ്രീ കരുണാകരന്റെ നേതൃത്വത്തിന്റെ കൈപിടി അംഗീകരിക്കുന്നു. പക്ഷേ കോൺഗ്രസിലേക്ക് കടന്നു വന്ന യൂത്ത് കോൺഗ്രസ് കെ ശിവൽക്കൂടെ കടന്നു വന്ന ആ ചുടു രക്തമുള്ള ചോരത്തിളപ്പുള്ള ജാതി മത ചിന്തകളില്ലാത്ത പുരോഗമനവാദികളായ ചെറുപ്പക്കാരുടെ ഒരു പടയണിയായിരുന്നു. ആ പടയണിയിലേക്കുള്ള ഒഴുക്ക് ഞാൻ വേണ്ടത്ര കാണുന്നില്ല. പുതിയ ചെറുപ്പക്കാർ വരണം, പുതിയ പുതിയ നേതൃത്വം വരണം. അതിനെല്ലാം എല്ലാവരുടെ കലഹങ്ങളല്ല, പുതിയതും പഴയതും വേണം. തലമുറകൾ മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു യുവരക്തത്തിന് കൂടെ കൂടുതൽ പ്രസരിപ്പുള്ള ആ കൂടെ തന്നെ വനിതകൾ, 50% വനിതകൾ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്, ലോക്കൽ ബോഡിയിൽ വന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആരും വരില്ല. ഞങ്ങൾ വിചാരിച്ച ഉണ്ടാക്കില്ലായിരുന്നു, വരില്ല. നിങ്ങൾ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൂടെ രാജീവ് ഗാന്ധിയുടെ പടത്തിൽ കൂടി പ്രാർത്ഥിക്കുന്നു.
എ കെ ആന്റണിയുടെ ഈ പരിഹാര നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പാക്കിയില്ലെങ്കിൽ രണ്ടുതരം ശത്രുക്കളെ നേരിടേണ്ടി വരുമെന്ന വിപത് സന്ദേശമാണ് ആന്റണി നൽകുന്നത്. ഒരുമിച്ച് നീങ്ങാൻ പോകുന്നില്ലെങ്കിൽ അകത്തു നിന്നും പുറത്തു നിന്നും അപകടമുണ്ടാകും. ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഭാഗത്തുള്ള ആക്രമണം മാത്രമല്ല, നമ്മുടെ വീട്ടിൽ കയറി മറ്റുള്ളവർ ഭരിക്കാൻ തുടങ്ങും, അങ്ങനെയുള്ള അപകടവും ഉണ്ടാകും. അത് വരാതിരിക്കാൻ, ഒരുമിച്ച് നിൽക്കാൻ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ തയ്യാറായില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാരെല്ലാം നാളത്തെ തലമുറയോട് സമാധാനം പറയേണ്ടി വരും. പക്ഷേ അത് ഞങ്ങൾ അറിഞ്ഞില്ല. കുറച്ചുകൂടെ പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ കൂടുതൽ അപകടത്തിലേക്കാണ്. ഞാൻ വളരെ നടത്തുന്നത് നന്നായി കാണും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എ കെ ആന്റണിക്ക് വേണമെങ്കിൽ മോദി പിണറായി സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിച്ച് ഒരു ആവേശ പ്രസംഗം നടത്തി പോകാമായിരുന്നു. അപ്രിയ സത്യങ്ങളിലേക്ക് കടന്നത് മനഃപൂർവ്വമായിരുന്നു. ഇതൊക്കെ ആരെങ്കിലും പറയണ്ടേ? സദ്ഭാവനാ യോഗത്തെ ഒരു കൂട്ടവിലാപ ഗീതമാക്കി മാറ്റാതിരിക്കാൻ അദ്ദേഹം കൂടുതൽ പറയാതെ ഫുൾ സ്റ്റോപ്പ് ഇടുകയായിരുന്നു. പുനലൂരിലെ എസ് എൻ കോളേജിലെ പരിപാടിക്ക് വെള്ളാപ്പള്ളി നടേശൻ പിണറായിയെ ക്ഷണിച്ചു. പിണറായി പരിപാടിയിൽ പങ്കെടുത്തുവെങ്കിലും വെള്ളാപ്പള്ളിയോട് ഒരക്ഷരം പോലും വേദിയിൽ വെച്ച് ഉരിയാടിയില്ല. സ്റ്റേജിലുണ്ടായിരുന്ന വെള്ളാപ്പള്ളിയെ 13 സെക്കൻഡ് പോയിട്ട് 1 സെക്കൻഡ് പോലും പിണറായി നോക്കിയില്ല. വെള്ളാപ്പള്ളിക്ക് പരിഭവമില്ലായിരുന്നു. കാരണം കൂടിക്കാഴ്ച പിന്നീട് രഹസ്യമായി നടക്കുമെന്ന് വെള്ളാപ്പള്ളിക്ക് അറിയാമല്ലോ. കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേനലോ. ദീർഘകാലം കുട്ടികളെ പഠിപ്പിച്ച മാനേജ്മെന്റുകൾക്ക് പോലും ഈ കാശ് വാങ്ങുന്നവരുടെ ആ ഒരു പ്രത്യേകതയിൽ വല്ലാത്ത താല്പര്യം തോന്നുക. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചില മാനേജ്മെന്റുകൾ ചെയ്യുന്നത് എന്താണ് വസ്തുത. കുട്ടിയുടെ പ്രവേശനത്തിന് കാശ് വാങ്ങുക എന്നത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പരസ്യമായി വെള്ളാപ്പള്ളിയെ മൈൻഡ് ചെയ്യാത്ത പിണറായി പുനലൂരിലെ റെസ്റ്റ് ഹൗസിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. അരമണിക്കൂറിലധികം രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടുവെന്നുമാണ് കേൾവി. കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ വെള്ളാപ്പള്ളിയുടെ പിണറായി ഭക്തി ഇരട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ്. ആ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി നിലയിൽ പിണറായി അദ്ദേഹത്തെ ക്ഷണിച്ചു. കേരളത്തിൽ 50 കൊല്ലം പഴക്കമുള്ള പുനലൂർ കോളേജിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് ക്ഷണിക്കുകയും വരാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കിട്ടിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചെന്നെ വിളിച്ചു. അത് അദ്ദേഹത്തിന് പണ്ടും ഇന്നുമുള്ളൊരു പ്രത്യേക സ്വഭാവ ഗുണമാണ്.
വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കുക. അപ്പോൾ പറഞ്ഞ് ഞാൻ കൃത്യമായിട്ട് 2 മണി ടൈം ചേഞ്ച് ചെയ്തായിരുന്നു, 4 മണി എന്നുള്ള 2 മണിയായി ചേഞ്ച് ചെയ്ത്. അത് ഞങ്ങൾക്ക് നല്ല സമയം, ആ 2 മണിക്ക് ഞാൻ റെസ്റ്റ് ഹൗസ് വരുമെന്ന് പറഞ്ഞു. ശരി ഞാൻ പറഞ്ഞ് ഞാൻ റെസ്റ്റ് ഹൗസ് വന്നേക്കാം, അന്ന് അവിടെ വെച്ച് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു. നിങ്ങൾക്കൊരു വിവാദം കിട്ടിയില്ല, നിങ്ങൾ വിവാദം സൃഷ്ടിക്കാൻ എന്തിനാണ് നടക്കുന്നത്? പരസ്യമായി പിണറായി സ്നേഹമൊന്നും കാട്ടിയില്ലെങ്കിലും രഹസ്യമായി വലിയ കൂടിക്കാഴ്ചയായിരുന്നല്ലോ. അല്ല, അതിനെ ചർച്ച ഞാനും അദ്ദേഹമായിട്ട് നിങ്ങൾ ഇത്രയും നാളിനുള്ളിൽ പിണറായിയെ എതിർത്ത് പിണറായി സ്ഥാപനം എതിർത്ത് ഞാൻ വല്ലതും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് എതിർക്കാവുന്ന രീതിയിലുള്ളൊരു കാര്യം അത്. പിന്നെ രാഷ്ട്രീയ അഭിപ്രായവും നയവിൻ്റെ രൂപീകരണം വരുമ്പോൾ അഭിപ്രായങ്ങളും അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലികളെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ ഇഷ്ടമാണ്, എനിക്ക് താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരിക്കലും ലാവലിൻ കേസ് തന്നെ അദ്ദേഹത്തെ കുറിച്ചിക്കാൻ നടന്നപ്പോഴും അന്ന് അദ്ദേഹം ഇത്ര കോടി മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഒരിക്കലും അദ്ദേഹം അത് ചെയ്തിട്ടില്ല, അതങ്ങനെ സംഭവിച്ചിട്ടില്ല, അത് പച്ചക്കള്ളമാണ് എന്ന് വരെ അന്നും ഞാൻ പറഞ്ഞാളെ ഇന്നും ഞാൻ പറയണം. പിണറായി മനസ്സിൽ പോലും കാണാത്തതൊക്കെ വെള്ളാപ്പള്ളി മരത്തിൽ കാണുകയാണ്. ഇനി പുനർജീവിപ്പിച്ചെടുപ്പിച്ചുകൊണ്ട് വളരെ വലിയ മോഹങ്ങൾ ഉള്ളിൽ വെച്ച് പുറത്തിക്കൊണ്ട് നടപ്പുണ്ട്. അത് പുനർ എടുത്ത് അതിലൂടെ കേസ് പിന്നെ പ്രതിയാക്കി ഉടനെ ഈ കൊക്കിൻ്റെ പിടിക്കുന്ന എണ്ണ വെച്ച് പിടിക്കാനുള്ള ചില ആളുകളുടെ രാഷ്ട്രീയ മോഹങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ആ അതപ്പോൾ പ്രതിയാക്കി കിട്ടിയ ഉടനെ അദ്ദേഹം രാജിവെക്കും, അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോകും, വേറെ പലർക്കും ആകാം എന്നുള്ള വലിയ മനപ്പായസമായിട്ട് വളരെ നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ 2 ലീഡർമാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പാർട്ടി സെക്രട്ടറി അല്ല ഇന്ന്. ഇന്നിപ്പോൾ ഒരു മിടുക്കനായ കരുത്തനായ പ്രായോഗികമായി പ്രവർത്തിക്കാൻ കരുത്തും ബുദ്ധിയും ശക്തിയുമുള്ള ഒരു ലീഡർ, പണ്ട് ഒരു ലീഡറേ ഉണ്ടായിരുന്നുള്ളൂ, കെ കരുണാകരൻ. ഇന്ന് 2-ാമതൊരു ലീഡർ ഇവിടെ ഉദിച്ചിരിക്കുകയാണ്, അതാണ് പിണറായി സാഹു. പിണറായിയെ നിരന്തരം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വലിയ തിരക്കിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്തുതി തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നതായി ഇതിനാൽ കണിച്ചുകുളങ്ങരയിൽ നിന്ന് അറിയിച്ചുകൊള്ളുന്നു. വക്രദൃഷ്ടി ഒരു ഇടവേളയിലേക്ക് പോകുന്നു. പട്ടിസഭാ കാര്യാലയത്തിലെ സമരതമാശകൾ. വക്ര